ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിമ്മി എഴുതിയിരിക്കുന്ന ഒരു ഇമെയിലാണ് വായിക്കുന്നത്. മാഡം, എൻ്റെ പേര് നിമ്മി. 28 വയസ്സ് കഴിഞ്ഞു. ഞാൻ വളരെ വലിയൊരു ദുർഘടാവസ്ഥയിൽ കൂടിയാണ് കടന്നു പോകുന്നത്. എൻ്റെ അച്ഛനും അമ്മയും പ്രേമിച്ച് വീട്ടുകാരെ ധിക്കരിച്ച് വിവാഹം കഴിച്ചവരാണ്. അവർക്ക് ഞാൻ മാത്രമേ ഉള്ളൂ, വേറെ കുട്ടികളൊന്നുമില്ല. ഒരു സാധാരണ സെറ്റപ്പായിരുന്നു. അച്ഛൻ വലിയൊരു തറവാട്ടിലെ വ്യക്തിയായിരുന്നു. അമ്മ ശരിക്കും തീരെ പാവപ്പെട്ട വീട്ടിലെ സുന്ദരിയായ പെൺകുട്ടി. അങ്ങനെയാണ് അവരിഷ്ടം തുടങ്ങിയത്. അച്ഛൻ്റെ വീട്ടുകാർ ഒരു രീതിയിലും അത് അഡ്ജസ്റ്റ് ചെയ്യുകയില്ല. അവർ അവരെ നാട്ടിൽ നിന്ന് ഓടിച്ചു എന്ന് പറയാം. അങ്ങനെ ഓടിച്ചോടി വന്നിട്ട് അവർ എൻ്റെ അമ്മയുടെ ഒരു ബന്ധുവിൻ്റെ വീട്ടിലാണ് താമസം തുടങ്ങിയത്. അത് കോട്ടയം ജില്ലയിലാണ്. അച്ഛൻ തിരുവനന്തപുരത്ത് പോയി കഴിഞ്ഞപ്പോൾ അവിടെ വച്ചാണ് അമ്മയെ പരിചയപ്പെട്ടത്. അങ്ങനെയാണ് ഈ വിവാഹം നടന്നത്. എന്തായാലും കോട്ടയത്ത് വന്നതിന് ശേഷം ആ ബന്ധുവിൻ്റെ സഹായത്താൽ അച്ഛൻ സാധാരണ പണിക്കൊക്കെ പോകാൻ തുടങ്ങി. പിന്നെ അവിടെ ഒരു കമ്പനി ഉണ്ടായിരുന്നു, അവിടെ പണിക്ക് കയറി. അച്ഛൻ പല കാര്യത്തിലും നല്ല സ്ട്രിക്റ്റാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ സമ്മതിക്കുകയില്ല. പുള്ളി പറയുന്നത് പോലെ തന്നെ ജീവിക്കണം ഞങ്ങൾ രണ്ടുപേരും. അത് നിർബന്ധമായിരുന്നു. വേണ്ട കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു തരും. ഒരു സാധാരണ കുടുംബത്തിൽ വേണ്ടതെല്ലാം ഉണ്ടായിരുന്നു. വലിയ പോഷകമുള്ള ജീവിതമൊന്നും ആയിരുന്നില്ല. പഠിക്കാനൊക്കെ ഞാൻ മിടുക്കിയായിരുന്നു. പക്ഷേ അതിലും ഒത്തിരി നിയന്ത്രണങ്ങളുണ്ട്. അമ്മയ്ക്ക് നിയന്ത്രണങ്ങൾ കൂട്ടുകെട്ട് പാടില്ല. വീടിന് വെളിയിൽ അച്ഛനില്ലാതെ അധികം പോകാൻ പാടില്ല. ഏറ്റവും അടുത്തുള്ള പലചരക്ക് കടയിലല്ലാതെ, പച്ചക്കറി കടയും കൂടെ ചേർന്നതാണ്, അവിടെയല്ലാതെ വേറെങ്ങും പോകാൻ പാടില്ല. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ അച്ഛനെ വിളിക്കണം. അച്ഛനെ കൂട്ടാതെ ഞങ്ങൾ രണ്ടുപേരും എങ്ങും പോകാൻ പാടില്ല. അങ്ങനെയായിരുന്നു മാഡം. അമ്മ അതൊക്കെ അനുസരിച്ചാണ് ജീവിച്ചിരുന്നത്. പക്ഷേ എൻ്റെ അമ്മയിലേ വ്യക്തിപരമായി നോക്കിക്കഴിയുമ്പോൾ ആളുകളോടെല്ലാം മിണ്ടാൻ താല്പര്യമുള്ള, ഒത്തിരി കൂട്ടുകാരുള്ള ഒരാളായിരുന്നു എന്ന് അമ്മ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇടയ്ക്ക് അയലത്തെ ചേച്ചിമാരോടൊക്കെ അച്ഛനൊന്നുമില്ലാത്ത സമയത്ത് നന്നായി സംസാരിക്കും. പിന്നെ ആണുങ്ങളോടും, പക്ഷേ അവരോടൊക്കെ പറയും അയാളുള്ളപ്പോൾ നിങ്ങൾ സംസാരിക്കാമെന്ന് പറയരുത്, വലിയ പ്രശ്നമാണ് എന്ന് പറയും. അച്ഛൻ ജോലിക്ക് പോകുന്നതുവരെ അമ്മ ഏറ്റവും പാവമായിരിക്കും. ആരോടും മിണ്ടില്ല, ആരെയും ഫോൺ വിളിക്കില്ല, ഒന്നുമില്ല. അയലത്തുകാരോട് പോലും അധികം മിണ്ടാറില്ല. പക്ഷേ പോയി കഴിഞ്ഞാൽ ഉടനെ തന്നെ അപ്പുറത്തെ വീട്ടിലെയും ഇപ്പുറത്തെ വീട്ടിലേക്ക് ചേച്ചിയെ വിളിച്ചിട്ട് പിന്നെ നാട്ടുവർത്തമാനങ്ങളും ഗോസിപ്പും ഒക്കെ പറഞ്ഞു തുടങ്ങും. അച്ഛൻ വരാറാകുമ്പോഴേക്കും മണിയടിച്ചപ്പോഴേ അത് നിൽക്കുകയും ചെയ്യും. എന്നോടും പറഞ്ഞിട്ടുണ്ടമ്മ, നീ ഇതൊക്കെ ശീലിക്കണം, കാരണം നിൻ്റെ അച്ഛൻ്റെ സ്വഭാവം അറിയാമല്ലോ. ഞാൻ ചോദിക്കും, അമ്മയ്ക്ക് നാണമില്ലേ, ഇങ്ങനെയൊരു അഡ്ജസ്റ്റ്മെൻറ്റാണോ പ്രേമം കല്യാണമൊക്കെ, ഇങ്ങനെ എന്തിനാണ് അച്ഛനെ കല്യാണം കഴിച്ചെന്ന് ഞാൻ ഒത്തിരി വട്ടം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അമ്മ പറയും, എൻ്റെ പൊന്നുമോളെ കല്യാണത്തിന് മുമ്പ് പാലും തേനും അങ്ങ് ഒഴുക്കുമായിരുന്നു. കല്യാണം കഴിഞ്ഞ് ഇയാളുടെ സ്വഭാവം ഇങ്ങനെ ആകുമെന്ന് ആര് കണ്ടു? നമ്മൾ സ്നേഹിച്ചു പോയതല്ലേ, ഒരു കുട്ടിയായില്ലേ, പിന്നെ എങ്ങനെയാണ് എന്ന് വെച്ച് ഞാനങ്ങ് അഡ്ജസ്റ്റ് ചെയ്യുകയാണെന്ന് പലവട്ടം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അച്ഛൻ വരുമ്പോഴേക്കും അമ്മ വളരെ സന്തോഷത്തോടുകൂടി അച്ഛൻ്റെ ഒരടിമയായ രീതിയിൽ അങ്ങ് അഭിനയിക്കുകയും ചെയ്യും. അമ്മ ഒരു കള്ളിയാണെന്ന് എനിക്ക് ആദ്യമേ തോന്നിയിരുന്നു. ഞാനും അമ്മയുടെ കള്ളത്തരം പോലെ തന്നെ എൻ്റെ ഉടായ്പകളൊക്കെ കുറച്ച് മാറി നിന്ന് കാണിക്കും. അച്ഛൻ വരുമ്പോഴേക്കും ഞാൻ നല്ല കുട്ടിയാണ്. എങ്കിലും നിയന്ത്രണങ്ങളുള്ളത് കൊണ്ട് ഒരു പ്രേമം പോലും എനിക്ക് ഉണ്ടായിരുന്നില്ല മാഡം. നല്ല മുടിയും വെളുത്ത് തുടുത്ത സൗന്ദര്യമുള്ള എന്നെ പലരും നോക്കുന്നുണ്ടായിരുന്നു. പല അഭ്യർത്ഥനകളും വന്നു. പക്ഷേ ഒരു ഐ ലവ് യു കേൾക്കാനോ ഒരു എഴുത്ത് വാങ്ങിക്കാനോ എനിക്ക് ധൈര്യമില്ലായിരുന്നു. ഞാൻ ഓടി രക്ഷപ്പെട്ടെന്ന് പറയാമല്ലോ അച്ഛനെ ഓർത്ത്. അങ്ങനെ ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് അച്ഛൻ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചു പോകുന്നത്. അപ്രതീക്ഷിതമായ ആ വിയോഗം ഞങ്ങളെ ഞെട്ടിച്ച് കളഞ്ഞു. കാരണം ഒരാളെ പോലും സഹായിക്കാനില്ല, എന്ത് ചെയ്യണമെന്ന് അറിയില്ല, ഒരു ജോലി പോലും ചെയ്ത് പരിചയമുള്ളവരുമല്ല. എവിടെ നിന്നും കിട്ടും മുന്നോട്ട് പോകാനുള്ള പണം, ഒരു ജോലി, ഇതൊക്കെ ഓർത്ത് ശരിക്കും ടെൻഷൻ അടിച്ചിരിക്കുകയായിരുന്നു. അമ്മയാണെങ്കിൽ ഏകദേശം 10 ദിവസത്തോളം വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. പക്ഷേ ഒരു സുപ്രഭാതത്തിൽ അമ്മ അങ്ങ് മാറി. എന്തെങ്കിലും ജോലി ചെയ്ത് നമുക്ക് ജീവിക്കണം എന്ന് പറഞ്ഞു. എന്തായാലും അമ്മ പറഞ്ഞു, ഞാൻ എൻ്റെ തറവാട്ടിലേക്ക് ഒന്ന് പോവുകയാണ് തിരുവനന്തപുരത്ത്. അവിടെ പോയിട്ട് ആരെങ്കിലും ഒന്ന് കാണാം, എൻ്റെ വീതവും മറ്റോ കിട്ടുന്നുണ്ടെങ്കിൽ വാങ്ങിക്കാമെന്ന്. ഞാൻ പറഞ്ഞങ്ങോട്ട് ചെന്നാൽ മതി, അവരെടുത്ത് വെച്ചിരിക്കുകയാണ്. ആരുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അമ്മ പറഞ്ഞു, നിനക്കറിയില്ല, ബന്ധുക്കളൊക്കെ എന്നോട് ഇഷ്ടമുള്ളവരുണ്ട്, ഞാനൊന്ന് നോക്കട്ടെ ആരെങ്കിലും എന്നെ സഹായിക്കുമെന്ന്. അങ്ങനെ അടുത്ത വീട്ടിലൊരു ചേച്ചിയുടെ കൂടെ എന്നെ ആക്കിയിട്ട് അമ്മ അമ്മയുടെ വീടിൻ്റെ ഭാഗത്തേക്ക് പോയി. ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് അമ്മ വന്നത്. അപ്പോഴേക്കും അമ്മ ചിരിച്ചുകൊണ്ടാണ് കയറി വന്നത്. ഒരു കുഴപ്പമില്ലടി, എൻ്റെ ഒരു അമ്മാവനുണ്ട്, പുള്ളിക്കാരനെ കണ്ടു, എൻ്റെ വീട്ടിൽ ഒന്നുമില്ല ബാക്കി. പക്ഷേ പുള്ളി എൻ്റെ കാര്യങ്ങൾ അറിഞ്ഞപ്പോൾ പറഞ്ഞു, നമ്മളെ സഹായിക്കാമെന്ന്, ഒരു പശുവിനെ വാങ്ങിച്ചു തരാം, അതിനെയും കൊണ്ട് ജീവിക്കാൻ പറഞ്ഞു. എന്തായാലും തൊഴുത്തുമൊക്കെ കെട്ടാനുള്ള പൈസ കൊണ്ട് പുള്ളിക്കാരൻ ഉടനെ തന്നെ വരുമെന്ന് പറഞ്ഞു മാഡം. 3 ദിവസം കഴിഞ്ഞപ്പോഴേക്കും അയാൾ കുറേ ആളുകളുമായിട്ട് വന്ന് അവിടെ തൊഴുത്ത് കെട്ടാൻ ആരംഭിച്ചു. പണമെല്ലാം അദ്ദേഹമാണ് കൊടുത്തത്. പിന്നീടൊരു ദിവസം പുള്ളിക്കാരൻ ഒരു പശുവിനെയും പശുക്കിടാവിനെയും കൊണ്ടുവന്നു. അങ്ങനെ അമ്മ ഒരു പാൽക്കാരിയായിട്ട് മാറി. പ്രശ്നങ്ങളൊന്നുമില്ലാതെ മുന്നോട്ട് പോയി. ഇനിയൊരു കല്യാണം കഴിക്കാനോ അല്ലെങ്കിൽ ആണുങ്ങളെ സ്വന്തമാക്കാനോ ഒന്നും അമ്മയ്ക്ക് ആഗ്രഹമില്ലെന്ന് എനിക്ക് തോന്നി.
പക്ഷെ കുറക്കാലം കഴിഞ്ഞപ്പോഴില്ലേ അമ്മയുടെ ഫോണിലേക്ക് തുരുതുരാ കോളുകൾ വരാൻ തുടങ്ങി. അമ്മ രാവിലെയും വൈകിട്ടും രാത്രിയിലും എല്ലാം പല ആൾക്കാരോട് സംസാരിക്കും. എല്ലാ ആണുങ്ങളാണ്. അച്ഛനോട് ഭയഭക്തി ബഹുമാനത്തോടുകൂടി നടന്ന അമ്മയുടെ മറ്റൊരു മുഖമാണ് ഞാൻ കാണാൻ തുടങ്ങിയത്. അമ്മ അവരെയൊക്കെ വിളിച്ചിട്ട് എടാ സോമു നീ എവിടെയാടാ എന്നൊക്കെ പറഞ്ഞ് ചുമ്മാ അങ്ങ് സൊള്ളുകയാണ്. അവന്മാരാണെങ്കിലും നേരം കാലം നോക്കാതെ വിളിക്കും. ഒരു ദിവസം ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മ ഇതൊന്നും ശരിയില്ലെന്ന്. അപ്പോഴേക്കും അമ്മ എന്നെ വഴക്ക് പറഞ്ഞു ഇതൊക്കെ എൻ്റെ നാട്ടിലുള്ളവരാണ് എൻ്റെ കൂടെ കളിച്ച് പഠിച്ച് വളർന്നവർ. അതുമാത്രമല്ല എൻ്റെ അടുത്ത ബന്ധുക്കളുമാണ്. എൻ്റെ സഹോദരങ്ങളും എൻ്റെ അമ്മയ്ക്കും അച്ഛനും മാത്രമേ ഉള്ളൂ എന്നെ വേണ്ടതായിട്ട്. അവിടെ എത്ര ബന്ധുക്കൾ എനിക്കുണ്ടെന്നറിയാമോ? ഒത്തിരി പേർക്ക് എന്നെ ഇഷ്ടമാണ്. പോകാനും സഹകരിക്കാനൊന്നും നിൻ്റെ അച്ഛൻ സമ്മതിക്കാതിരുന്നതുകൊണ്ടാണ് എനിക്ക് ഈ ഗതി വന്നത്. ഇപ്പം അവരുമായിട്ടൊക്കെ ഞാനൊന്ന് ബന്ധം സ്ഥാപിച്ച് വരികയാണ്. അവർ നമുക്ക് സഹായത്തിന് വേണ്ടേ? നീ ഇനി മേലിങ്ങനെ വൃത്തികെട്ട കാര്യങ്ങൾ പറയരുതെന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ വഴക്ക് പറഞ്ഞു. ഞാനെന്തോ കുറ്റം ചെയ്ത പോലെയായിരുന്നു അമ്മയുടെ സംസാരം. പിന്നെ ഞാൻ അമ്മയെ നിയന്ത്രിക്കാനൊന്നും പോയില്ല. എന്തായാലും ഇവിടെ ആരും വരുന്നില്ലല്ലോ. ഫോണിൽ കൂടിയുള്ള സൊള്ളലുകൾ മാത്രമേ ഉള്ളൂ. അമ്മ എങ്ങും പോകുന്നില്ല. ഞങ്ങൾ രണ്ടുപേരും ആ വീട്ടിലിങ്ങനെ ജീവിച്ച് പോരുകയാണ്. ഇതിനിടയ്ക്ക് ഡിഗ്രി കഴിഞ്ഞു മാഡം. ഞാൻ കുറേയധികം PSC ടെസ്റ്റുകൾക്കൊക്കെ അപേക്ഷിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ടെസ്റ്റ് തിരുവനന്തപുരത്താണ് വന്നത്. അപ്പോൾ അമ്മേനോട് പറഞ്ഞു ആ തിരുവനന്തപുരമായത് നന്നായി മോളെ. കാരണം വേറെ ഏതെങ്കിലും ജില്ലയായിരുന്നെങ്കിൽ നമുക്ക് ഒരു കാര്യത്തിനും ഒരു സഹായം ചെയ്യാൻ ആരും ഉണ്ടായിരിക്കില്ല. എനിക്ക് വരാൻ പറ്റില്ലയോ, പശുവിനെ നോക്കണ്ടേ? അപ്പോൾ തിരുവനന്തപുരത്ത് അങ്ങനെയല്ല, നമ്മുടെ ആളുകളൊക്കെയുണ്ട്. ഞാൻ ഒരു കാര്യം ചെയ്യാം, നിൻ്റെ ഒരു മാമനോട് പറയാം. മാമനോ? മാമനല്ലടി, മാമൻ്റെ മോനാണ്. നിൻ്റെ മാമനായിട്ട് വരും, അവനൊരു ആങ്ങളയാണല്ലോ. അപ്പം നിൻ്റെ മാമനാകില്ലേ? കല്യാണം കഴിച്ച് രണ്ട് പിള്ളേരൊക്കെ ഉള്ളതാണ്. വലിയ സെറ്റപ്പാണ്, വലിയൊരു കൊട്ടാരം പോലുള്ള വീടാടി. നീ തമ്പാനൂരിൽ ചെന്നാൽ മതി, നിന്നെ കാറും കൊണ്ടുവന്ന് പുള്ളിക്കാരെ കൊണ്ടുപോകും. അവിടെ നിനക്ക് താമസിക്കാം, പുള്ളി പിന്നീട് നിന്നെ കയറ്റി വിടുകയും ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ കഴിഞ്ഞപ്പോഴേക്കും പോകണമെന്നൊരു ചിന്തയുണ്ടായിരുന്നു. ആ പിന്നെ അമ്മ പറഞ്ഞു സാരമില്ല, നമ്മുടെ ആളല്ലേ. ഞാൻ പറഞ്ഞു അമ്മ ഞാൻ അയാളെ കണ്ടിട്ട് പോലുമില്ല, മാമനാണെന്ന് അമ്മ പറയുന്നു. എടി അമ്മ പറയുന്നതാണ് മാമൻ, നീ അങ്ങ് പോയാൽ മതി, പുള്ളിക്കാരൻ വന്ന് നിന്നെ ഏറ്റെടുത്തോളും. നമ്മളോടൊക്കെ ഭയങ്കര കാര്യമാണ്, നമ്മളിവിടുത്തെ പോകാത്തതുകൊണ്ടല്ലേ എടി. നമുക്ക് എത്രയധികം ബന്ധുക്കളുണ്ടെന്ന് നിനക്കറിയാമോ? എന്തായാലും മാമൻ വരുമ്പോഴേക്കും നീ അങ്ങ് പോയാൽ മതി, ഒരു പ്രശ്നവുമില്ല എന്ന് പറഞ്ഞ് അമ്മ മാമനെ വിളിച്ച് സംസാരിച്ചു. അപ്പം മാമൻ എന്നോട് തിരിച്ച് സംസാരിച്ചു മോളെ നീ ധൈര്യമായിട്ട് ഒറ്റയടിക്ക് ട്രിവാൻഡ്രം ബസ്സിന് ഇറങ്ങി വന്നാൽ മതി, ഞാനവിടെ കാണും. നീ ഒന്ന് കയറാൻ നേരത്തെ വിളിച്ച് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ട്രിവാൻഡ്രത്തെത്തി മാഡം. ഇത്രയും ദൂരം ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. മാമൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു, ഒരു പച്ചക്കാറ്. അതിലേക്ക് മാമൻ എന്നെ കയറ്റിയിരുത്തി. എന്നിട്ട് എൻ്റെ താടി പിടിച്ച് കുലുക്കിയിട്ട് പറഞ്ഞു ഷോ നിർമ്മലയെപ്പോലെ തന്നെ നീ സുന്ദരിയാണല്ലോ, നിൻ്റെ പേരെന്താ? ഞാൻ പറഞ്ഞു നിമ്മി. അയ്യോ കൊള്ളാമല്ലോ, അമ്മയ്ക്കും മോൾക്കും നല്ല പ്രാസൊപ്പിച്ച പേരാണല്ലോ, മിടുക്കി കുട്ടി എന്നൊക്കെ പറഞ്ഞ് അയാൾ എൻ്റെ തോളിൽ മുക്കി ഒന്ന് തഴുകി മാഡം. ഞാൻ ഓർത്തു സ്നേഹത്തിൻ്റെ വാത്സല്യമാകുമെന്ന്. എനിക്ക് സന്തോഷമായി. പുള്ളി വാതോരാതെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ സ്ഥലങ്ങളും എന്നെ കാണിച്ചു. ഇവിടെ നിന്നൊരു 15 മിനിറ്റ് ദൂരമുള്ള മോളെ നമുക്ക് വീട് ചേരാൻ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ആ വീട്ടിലേക്ക് ചെന്നു മാഡം. അമ്മ പറഞ്ഞതുപോലെ നല്ലൊരു രണ്ട് നില കെട്ടിടമായിരുന്നു. അതിനകത്തേക്ക് കയറി കഴിഞ്ഞപ്പോൾ ഗേറ്റ് തുറക്കാൻ ആരുമില്ല. പുള്ളി തന്നെ നിർത്തിയിട്ടാണ് ഗേറ്റ് തുറന്നത്. ഞാൻ ചോദിച്ചു ഇവിടെ ആരുമില്ലേന്ന്. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു ഇവിടെ ആളുണ്ടതേ, എൻ്റെ ഭാര്യയില്ലേ, ജോലിക്ക് പോയിരിക്കുകയാണ്. 7 മണിയാകുമ്പോഴേ അവൾ വരെയുള്ളൂ. പിന്നെ ഞങ്ങൾക്ക് ഒരു കുഞ്ഞുണ്ട്, 4ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവനെ അവളുടെ വീട്ടിലാണ് നിർത്തിയിരിക്കുന്നത്. കാരണം ഇവളിങ്ങനെ പല സമയത്ത് ഡ്യൂട്ടിക്കൊക്കെ പോയി വരികയല്ലേ. ഞാനിങ്ങ് തിരക്കാണ്. അവിടെ അവളുടെ അച്ഛനും അമ്മയൊക്കെ തനിയുള്ളൂ, ചെറുപ്പവുമാണ്. അപ്പോൾ പിന്നെന്താ പ്രശ്നം, അവർ നോക്കിക്കോളും. ഞങ്ങൾക്കിവിടെ സ്വർഗമല്ലേ എന്ന് പറഞ്ഞ് പുള്ളി ചിരിച്ചു. എന്തായാലും അകത്ത് ചെന്ന ഉടനെ തന്നെ മുകളിലത്തെ നിലയിൽ എനിക്ക് നല്ലൊരു മുറി, ഒരുക്കിയിട്ടിരിക്കുന്ന മുറി കാണിച്ചു തന്നു. ആ മോളുടെ വിശ്രമിച്ചോ, ഇനി മാമി വരുമ്പോൾ ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞ് പുള്ളിക്കാരൻ പോയി. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഞാൻ കുളിച്ചിട്ട് താഴേക്ക് ഇറങ്ങി വന്നു. അപ്പോളൊരു 6 മണിയായി കാണും. പുള്ളി പറഞ്ഞു ആ മോളെ ഒരു കാര്യം ചെയ്യാമോ, ഫ്രിഡ്ജിൽ പാലുണ്ട്, മോളൊരു ചായ ഇടും, ഞാൻ വരണോ, ഗ്യാസൊക്കെ ഉപയോഗിക്കാൻ അറിയാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്കറിയാമെന്ന്. അങ്ങനെ ഞാൻ പോയി നല്ലൊരു ചായ ഉണ്ടാക്കി കൊടുത്തു മാഡം. പക്ഷേ എനിക്കപ്പോൾ തോന്നിയ ഒരു കാര്യം ഞാൻ പറയാം, ആ വീട്ടിൽ അധികം ആളുകൾ അതായത് പെണ്ണുങ്ങൾ പെരുമാറുന്ന ഒരു അടുക്കളയായിട്ട് എനിക്ക് തോന്നിയില്ല. 1-2 പാത്രങ്ങൾ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ, ബാക്കിയെല്ലാം പൊടി പിടിച്ച പോലെയൊക്കെ ഇരിക്കുകയാണ്. കുറേ സാധനങ്ങളൊക്കെ ലേബൽ ചെയ്തവിടെ വെച്ചിട്ടുണ്ട്. പക്ഷേ ദൈനംദിനമായിട്ട് നല്ല ഭക്ഷണം ഉണ്ടാക്കുന്ന ഒരു അടുക്കളയായിട്ട് എനിക്ക് തോന്നിയില്ല. ഫ്രിഡ്ജിനകത്തും എന്തോ വളിച്ചതും പുളിച്ചതും ഒക്കെ ഇരിക്കുന്നു, ഒരിക്കലും ഒരു സ്ത്രീയുള്ള വീടായിട്ട് എനിക്ക് തോന്നിയില്ലേ മാഡം. പിന്നെ ഞാൻ ഓർത്തു നമുക്കറിയില്ലല്ലോ, ഓരോരുത്തരത്തും ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കും. മാമനും നല്ല ജോലിയുണ്ട്, അവർക്ക് നല്ല ജോലിയുണ്ട്, ചിലപ്പോൾ തിരക്കുണ്ടായിരിക്കാം, അല്ലെങ്കിൽ റെഡിമെയ്ഡായിട്ടൊക്കെ കഴിക്കുന്ന ആൾക്കാരായിരിക്കും എന്നൊക്കെ ഞാൻ വിചാരിച്ചു മാഡം. ചായ ഉണ്ടാക്കി ഞാൻ TV കണ്ടുകൊണ്ടിരുന്ന മാമന് കൊണ്ട് കൊടുത്തു. മാമനാണെങ്കിൽ ഒരു ബർമുടയൊക്കെ ഇട്ട് ടീഷർട്ടുമിട്ട് കാലൊക്കെ കയറ്റി വെച്ച് TV കണ്ടുകൊണ്ടിരിക്കുകയാണ്.
ചായ കുടിച്ച ശേഷം പുള്ളിക്കാരൻ പറഞ്ഞു, സൂപ്പർ ചായ, സൂപ്പർ. ഞാൻ പറഞ്ഞു, മാമിയുടെ ചായയൊന്നും ഉണ്ടാക്കി തരില്ലേ? അപ്പോൾ പറഞ്ഞു, മാമി ഉണ്ടാക്കും ചായ, പക്ഷേ ഇത്രയും കൊള്ളില്ല. മാമി ഇത്രയും സുന്ദരിയൊന്നുമല്ലടി. സുന്ദരിയായ നീ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴേക്കും എന്തോ വല്ലാത്തൊരു ടേസ്റ്റാണെന്ന് പറഞ്ഞു. ഒരു മാമനിൽ നിന്ന് അങ്ങനെയൊരു വാചകം ഞാൻ പ്രതീക്ഷിച്ചതല്ല. പുള്ളിക്കാരനെ മാമനൊന്നും വിളിക്കാൻ തോന്നില്ല മാഡം. കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു 32 വയസ്സ് പറയും, നല്ല ബോഡി, ഫിറ്റ് ബോഡിയാണ്, താടിയുണ്ട്, അത് ഷേപ്പ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്, നല്ല കോളൻ മുടി, കണ്ടു കഴിഞ്ഞാൽ അഴകിയ രാവണൻ, ആനച്ചന്ദൻ എന്നൊക്കെ പറഞ്ഞ പോലെ ആണിൻ്റെ നല്ല ചന്തം തോന്നുന്ന ഒരാളാണ്. പക്ഷേ പുള്ളിക്കാരൻ്റെ ഭാര്യ എങ്ങനെ ഇരിക്കുമെന്ന് എനിക്കറിയില്ല. നല്ലൊരു സുന്ദരിയാകും, കാര്യം ഇത്രയും സൗന്ദര്യമുള്ള ആളാണല്ലോ, അതുകൊണ്ട് തന്നെ നല്ല സൗന്ദര്യമുള്ളൊരു ഭാര്യമാകും, വരുമ്പോൾ കാണാമല്ലോ എന്ന് വിചാരിച്ചിരുന്നു. 7 മണിയായിട്ടും പുള്ളിക്കാരി വന്നില്ല, 7 മണിയായിട്ടും വന്നില്ല. ഞാൻ റൂമിലിരിക്കുകയാണ്. കുറേ നേരം കഴിഞ്ഞപ്പോൾ ഒരു 7 കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ താഴേക്ക് ഇറങ്ങി വന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, അല്ല മാമ ഇതിന് മാമി വന്നില്ലെന്ന്. അതറിയില്ല, അവൾക്ക് ഹോസ്പിറ്റലിലെ ഡ്യൂട്ടി, ചിലപ്പോൾ എക്സ്ട്രാ ഡ്യൂട്ടി ഒക്കെ എടുക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. ആ മാമിക്ക് ഹോസ്പിറ്റലിലാണോ ഡ്യൂട്ടി, അല്ല ഏതോ ഓഫീസിലാണെന്നാണല്ലോ മുമ്പേ പറഞ്ഞത്. അത് പിന്നെ ഹോസ്പിറ്റലിലും അഡ്മിനിസ്ട്രേഷൻ ഓഫീസില്ലേ മോളെ, അപ്പം അവർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ രാത്രി അവിടെ നിൽക്കേണ്ടി വരും, അതൊക്കെ ഇവിടെ പതിവാ, അതുകൊണ്ടല്ലേ മോനെ കൊണ്ട് അങ്ങ് ആക്കിയത് എന്നൊക്കെ ഇയാൾ പറഞ്ഞു. അത് കേട്ട് കഴിയുമ്പോൾ ഞാൻ ഓർത്ത് ശരിയാണെന്ന്. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, എങ്കിൽ ഒരു കാഴ്ചയെ നമുക്ക് ചപ്പാത്തിയും കറിയും ഉണ്ടാക്കാം, ഒരു 10 മിനിറ്റ് ദൈ തൊട്ടപ്പുറത്ത് പച്ചക്കറി കടയുണ്ട്, ഞാൻ പോയി വാങ്ങിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, രാത്രി നിങ്ങൾ എങ്ങനെയാണ്? ആ അത് അവൾ എന്തെങ്കിലും വാങ്ങിച്ചുകൊണ്ട് വരും, അല്ലെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും കൂടെ പുറത്ത് പോയി കഴിക്കും, ഇവിടെ വെപ്പും കൂടിയൊക്കെ കുറവാണെന്നും. അങ്ങനെ പറഞ്ഞ് കേട്ടപ്പോൾ എനിക്ക് തോന്നി ശരിയാണ്, അങ്ങനെ ആയിരിക്കാം, ഒത്തിരി ബിസിയായ ആൾക്കാരല്ലേ. പുള്ളി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു, ചപ്പാത്തിയും കറിയുമൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ കഴിച്ചു മാഡം. പുള്ളി പറഞ്ഞു, നീ നന്നായിട്ട് പാചകം ചെയ്യുന്നുണ്ട് കേട്ടോ, എൻ്റെ ഭാര്യയേക്കാൾ നീ, എന്തുകൊണ്ട് കൊള്ളാം എന്നൊക്കെ പറഞ്ഞു. ഞാനതൊക്കെ കോംപ്ലിമെൻ്റ് ആണോ എന്താണെന്നറിയില്ല, ആസ്വദിച്ച് ചിരിച്ചു, അല്ലാതെ എന്ത് ചെയ്യാനാണ്. അത്താഴം കഴിച്ച് കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരനോട് പറഞ്ഞു, ആ മോളെ എവിടെ നിന്ന് നീ ടി വി കാണുന്നു എന്ന്. ഞാൻ പറഞ്ഞു, ഇല്ല. ആ നീ ഒരു കാര്യം ചെയ്യേ, എങ്കിൽ റൂമിൽ പോയി കിടന്നു, പിന്നെ മേളിൽ തന്നെയാണ് ഞങ്ങളുടെ ബെഡ്റൂമും കേട്ടോ, അതിൻ്റെ ഓപ്പോസിറ്റ് കാണുന്നത് എൻ്റെ റൂമാണ്, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ മുകളിലേക്ക് കയറി പോകാൻ തുടങ്ങി. അപ്പോൾ പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞു, മോളെ ഒരു കാര്യം ചെയ്യേ, നീ ദേ അടുക്കളയിൽ പോയിട്ട് ആ ഫ്രിഡ്ജിൻ്റെ സൈഡിലിരിക്കുന്ന ഒരു ഗ്ലാസ്സുണ്ട്, ചെറിയ ഗ്ലാസ്സാണ്, പിടിയുള്ള ഗ്ലാസ്, അതിങ്ങെടുത്തോണ്ട് വരണം, കാര്യം മാമനിത്തിരി രാത്രിയിൽ വൈൻ കുടിക്കുന്നൊരു സ്വഭാവം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓർത്ത് ഓക്കെ ആയിക്കോട്ടെ, അയാൾ ഇപ്പോൾ വൈൻ കുടിച്ചാൽ നമുക്കെന്താ, വേറെ എന്തെങ്കിലും കുടിച്ചാലെന്ത്. ഞാൻ പോയി ഒരു ഗ്ലാസ് എടുത്തുകൊണ്ട് വന്നു. അപ്പോൾ പുള്ളിക്കാരൻ ടി വിയുടെ മുന്നിൽ ആ ഒരു ടീപ്പോയിൽ ഒരു ചുവന്ന ദ്രാവകം, അതാണ് വൈന്ന് ഞാൻ ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ട്, നേരിട്ട് കണ്ടിട്ടില്ല. പുള്ളിക്കാരനത് എൻ്റെ മുന്നിൽ വെച്ച് തന്നെ ഒഴിച്ചു കുടിക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, എന്നാൽ ഞാൻ പോയി കിടന്നോട്ടേന്ന്. അല്ല നീ ഇവിടെ ഇരിക്കുക, നമുക്ക് എന്തെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കാം, ഒരു 10 മണിയാകുമ്പോൾ പോയി കിടന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ നിർബന്ധിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അടുത്ത് തന്നെ ഒരു സോഫയിലിരുന്ന് മാഡം. പുള്ളിക്കാരൻ അതെടുത്ത് ഒഴിച്ച് കുടിച്ചുകൊണ്ട് ഓരോ കാര്യങ്ങൾ പറയാൻ തുടങ്ങി. നിൻ്റെ അമ്മയില്ലേ, എൻ്റെ ചേച്ചി എത്ര സുന്ദരിയായിരുന്നു, നാട്ടിലുള്ള ആണുങ്ങളെല്ലാം പുള്ളിക്കാരിയെ മോഹിച്ചതാണ്, പക്ഷേ പുള്ളിക്കാരിക്ക് ഒരു വരത്തിൻ്റെ കൂടെ ഒളിച്ചൊടി പോകാനായിരുന്നു ഗീതി, പക്ഷേ ഇപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് ഇത്രയും കഷ്ടത്തിലായിരുന്നെന്ന്. ഞാനിപ്പോൾ പറഞ്ഞു, കഷ്ടത്തിലൊന്നുമല്ല, എൻ്റെ അച്ഛന് പ്രത്യേക സ്വഭാവമാണ്, ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു, വേറെ കുഴപ്പമൊന്നുമില്ല, ഞങ്ങളെ നന്നായി നോക്കുമെന്ന് പറഞ്ഞു. ആ ആ കാര്യങ്ങളൊക്കെ ചേച്ചീനോട് വന്നപ്പോൾ പറഞ്ഞായിരുന്നു, എന്തൊരു വൃത്തികെട്ട സ്വഭാവമായിരുന്നു നിൻ്റെ അച്ഛന്, അതൊക്കെ സഹിച്ച് ചേച്ചി ഇത്രയും വർഷം നിന്നെയും വളർത്തി അവിടെ താമസിച്ചല്ലോ, ചേച്ചിയെ പൂവിട്ട് തൊഴണം. ചേച്ചി എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് രക്തം തിളച്ചതാ. ഇതിനിടയ്ക്ക് എങ്ങാനും ഞങ്ങളെ ആരെങ്കിലും വിളിച്ചായിരുന്നെങ്കിൽ ചേച്ചിക്ക് ഈ ഗതി വരില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞു. എനിക്ക് എന്ത് പറയണമെന്നറിയില്ല, അപരിചിതനായ ഒരാൾ എതിർത്ത് പറയുന്ന ശീലവും എനിക്കില്ലല്ലോ, അങ്ങനെ ആ കൂടി ഞാനിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, എന്തായാലും ചേച്ചി ചേച്ചിയുടേതായ ഒത്തിരി ദുഃഖങ്ങൾ എന്നോട് പറഞ്ഞു, പിന്നെ മകളോടൊന്നും പറയില്ല, നിൻ്റെ അച്ഛനല്ലേ, അതുകൊണ്ടെല്ലാം സഹിച്ച് ജീവിക്കാമായിരുന്നൊക്കെ പറഞ്ഞു. എനിക്കൊന്നും പറയാനില്ലായിരുന്നു. ഓ ഞാൻ പറഞ്ഞ് നിനക്ക് ഫീൽ ചെയ്തോ, എങ്കിൽ നീ ഒന്ന് റിലാക്സ് ആകാൻ ഇതിലിത്തിരി കുടിക്കാൻ പറഞ്ഞു. അയ്യോ വേണ്ട, മദ്യമൊന്നും ഞാൻ കുടിക്കരുതെന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്കാരൻ പൊട്ടിച്ചിരിച്ചു, എടി ഇത് മദ്യമൊന്നുമല്ല, ഇത് ഒരു ടോണിക്കാണ്, എല്ലാവർക്കും ഇത് ഭയങ്കര ഗുണകരമാണ്, ആണും പെണ്ണും ഒക്കെ കഴിക്കുന്നതാണ്, ഇതിന് ലഹരി ഒന്നുമില്ല, ഇത് വീഞ്ഞാണ്, നീ ഒന്ന് കുടിച്ച് നോക്കുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, വേണ്ടാന്ന്, അതല്ല, നീ ഇത്തിരി കുടിച്ച് നോക്കണം, കാരണം ഇത് നല്ല ബുദ്ധി മനുഷ്യർക്ക് നൽകുന്നൊരു സംഗതിയാണ്, നല്ല ഉറക്കവും. നാളെ നീ PSC എക്സാം എഴുതാൻ പോകല്ലേ, ഇത് ഇത്തിരി കുടിച്ചിട്ട് കിടന്നോ, നാളെ നീ എക്സാം എഴുതുമ്പം ഉത്തരങ്ങളിങ്ങനെ തെളിഞ്ഞ് തെളിഞ്ഞ് വരും മോളെ എന്ന് പറഞ്ഞ് മാമനെൻ്റെ കാലിൻ്റെ ഒരു കുത്തുകുത്തി. ഇങ്ങനെ എന്തിൻ്റെ അസുഖമാണ് എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഇത്തിരി കുടിക്കൂ. നിർബന്ധിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഒരു സിപ്പ് ഇത്തിരി കുടിച്ച് നോക്കി മാഡം, നല്ല രുചിയുണ്ട് കേട്ടോ, എനിക്കൊന്നും തോന്നുന്നില്ല, പക്ഷേ ഇറങ്ങിപ്പോകുമ്പോൾ ആ കൂടി ഒരു എരിച്ചിലുണ്ട്, അത്രയേ ഉള്ളൂ, സാധനത്തിന് നല്ല ടേസ്റ്റാണ്.
ഇപ്പം നീ എന്ത് പറയുന്നു? ഇതിനെന്തെങ്കിലും കുഴപ്പമുണ്ടോ? അപ്പം ഞാനിങ്ങനെ കണ്ണടച്ച് കാണിച്ചു, ഒരു കുഴപ്പമില്ലെന്ന് കണ്ടോ? എങ്കിൽ നീ ഒരു ഗ്ലാസ് കുടിക്കൂ, നല്ലതായിരിക്കും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ട വാമെന്ന്. ഇല്ലടി നീ കുടിച്ചു നോക്കൂ, ഒരു പ്രശ്നവും സംഭവിക്കില്ല, ഇത് ഫ്രൂട്ട് ജ്യൂസ് പോലെ ഉള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ഗ്ലാസ് നിറച്ചൊഴിച്ച് എനിക്ക് തന്നു മാഡം. ഞാനത് കുടിക്കുകയും ചെയ്തു. ഇറങ്ങി വയറ്റിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ എന്തോ ഒരു പരവേശം പോലെ എനിക്ക് തോന്നിയെങ്കിലും ഒരു കുഴപ്പവുമില്ല. എന്തായാലും ഇതൊക്കെ കഴിഞ്ഞ് 10-20 മിനിറ്റ് കഴിഞ്ഞപ്പോഴില്ലേ, എനിക്ക് ആകെ കൂടി ദേഹത്തെല്ലാം ഒരു തരിതരിപ്പ്, ഒരു പെരുപെരിപ്പ്, എന്താണെന്നറിയില്ല. തലയ്ക്കൊക്കെ ഒരു കനം വന്നപോലെ എനിക്ക് തോന്നി. ഒരു വശത്തേക്ക് ചായുന്നോ എന്നൊരു സംശയം. മാമ, എനിക്ക് തല കറങ്ങുന്ന പോലെ തോന്നുന്നു പറഞ്ഞപ്പോൾ മാമൻ പറഞ്ഞു, ഏയ് ഇതിന് ലഹരിയൊന്നുമില്ല, ഇതിന് 5 ഗ്ലാസ് കുടിച്ചത് പറഞ്ഞാലും ഒരു പ്രശ്നവുമില്ല, അതേ എൻ്റെ വൈഫൊക്കെ കുടിക്കുന്നല്ലേ എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്തേക്ക് സോഫയിൽ വന്നിരുന്നു. എന്നിട്ട് എൻ്റെ തോളിൽ കൂടെ കൈയിട്ട് മറു കൈ കൊണ്ട് എൻ്റെ നെറ്റിയിലൊക്കെ കൈവച്ച് നോക്കി. ഏയ് തലയൊന്നും പെരിക്കുന്നില്ലെന്ന് ഞാൻ മനസ്സിൽ വിചാരിക്കുകയാണ്. തലയിൽ ഇങ്ങനെ കൈവച്ച് നോക്കിക്കഴിഞ്ഞാൽ പെരിപ്പറയാൻ പറ്റുമോ? എന്തായാലും എനിക്ക് അവിടെ നിന്ന് എഴുന്നേക്കണമെന്നുണ്ട്, കുതിറി മാറണമെന്നുണ്ട്, അയാളുടെ കൈ വിടുവിക്കണമെന്നുണ്ട്. പക്ഷേ ഒന്നും നടക്കുന്നില്ല. ഞാനിങ്ങനെ വല്ലാതിരിക്കുകയാണ്, ഒരു പരവേശം. അപ്പോൾ പുളിക്കാൻ പിന്നെയും എന്നെ ചേർത്ത് വിളിച്ചിട്ട് പറഞ്ഞു, നീ പേടിക്കണ്ട, ഇനി അങ്ങനത്തെ ഒന്നെന്ന് പറഞ്ഞാലും ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ അതങ്ങ് വിട്ടുമാറുപടി. കള്ളിപ്പെണ്ണെ, നീ പേടിച്ചു പോയോ എന്നൊക്കെ ചോദിച്ച് എന്നെ പിടിച്ച് കുലുക്കി. ഞാൻ പെട്ടെന്ന് കൈ കൊണ്ട് അദ്ദേഹത്തിന് കൈ തട്ടി മാറ്റാൻ ശ്രമിച്ചു. പക്ഷേ പുളിക്കാനപ്പോൾ എന്നെ ചേർത്ത് നിർത്തിയിട്ട് ചോദിച്ചു, നിനക്ക് ഈ മാമനെ ഇഷ്ടമായില്ലേ മോളെന്ന്? ഞാനൊന്നും മിണ്ടിയില്ല. പിന്നെയും പുളിയനെ 5-6 വട്ടം കുലുക്കിട്ട് ചോദിച്ചു, മാമനെ മോൾക്ക് ഇഷ്ടമായില്ലേന്ന്? അപ്പോൾ ഞാൻ എന്ന് വെച്ചു. അപ്പോൾ പുളിക്കാരൻ പറഞ്ഞു, കണ്ടോ എൻ്റെ സുന്ദരി കുട്ടിക്ക് എന്നെ ഒത്തിരി ഇഷ്ടമായെന്ന് എനിക്കറിയാം. എൻ്റെ മോളെ എനിക്കും ഒത്തിരി ഇഷ്ടമായി. ചേച്ചി പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇത്രയും സൗന്ദര്യം നിനക്കുണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല എന്ന് പറഞ്ഞ് അയാളെൻ്റെ കീഴ്ച്ചുണ്ട് രണ്ടും കൂട്ടിപ്പിടിച്ചു തിരുമി മാഡം. എനിക്ക് വേദനിച്ചു. ഞാൻ പെട്ടെന്ന് കൈ തട്ടി മാറ്റി. അല്ല മോളെ, നീ എന്തിനാണ് മാമനോട് വെറുപ്പ് കാണിക്കുന്നത്? എനിക്കവിടെ നിന്ന് ഇറങ്ങി ഓടണമെന്നുണ്ട്. പക്ഷേ ശരീരം മനസ്സിൻ്റെ രീതിയിൽ വരുന്നില്ല. മനസ്സിൽ വരുന്നതൊന്നും പുറത്ത് പറയാനും പറ്റുന്നില്ല. പുള്ളിക്കാരൻ പിന്നെയും എന്നെ കെട്ടിപ്പിടിച്ച് കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് കുതറി. അപ്പോൾ പുള്ളിക്കാരൻ്റെ ചെവിയിൽ വന്ന് പറയുകയാണ്, മോളെ മാമന് ഒത്തിരി ഇഷ്ടമാണ്. മാമനെ മോൾക്കും ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയാം. ചേച്ചി പറഞ്ഞു മോളൊരു പാവമാണെന്ന്. ഞാൻ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് മോളെ ഒത്തിരി ഇഷ്ടപ്പെട്ടു. മോളൊരു സുന്ദരിയാണ്. ദേ ഞാനൊന്ന് കശക്കി കഴിഞ്ഞപ്പോൾ മോളെ ചുണ്ടില്ലേ നല്ല ചുവന്ന തൊടുത്തിരിക്കുകയാണ്. ഈ വൈനില്ലേ അതിനേക്കാളൊക്കെ എത്ര മനോഹരമാണ് എൻ്റെ മോളുടെ ചുണ്ട് എന്ന് പറഞ്ഞ് മാഡം അയാൾ പെട്ടെന്ന് തന്നെ ഒരു ചുംബനം ആരംഭിച്ചു. എനിക്കറിയില്ല എൻ്റെ ജീവിതത്തിൽ അങ്ങനൊരു കാലം നടക്കുമെന്ന്. ഞാൻ സ്വപ്നം പോലും കണ്ടതല്ല. പെട്ടെന്നൊരു ഷോക്കിൽ ഞാൻ കുതിറി മാറാൻ ശ്രമിച്ചു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് മനസ്സിലായി, ഞാൻ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ ചുണ്ടുകൂടി പറഞ്ഞു പോരും. ഒരു കാട്ടുമൃഗത്തിൻ്റെ മുരളിച്ചോടു കൂടിയാണ് അയാൾ കൈകൾ മറ്റു ഭാഗങ്ങളിലേക്ക് കടത്തിയിട്ട് എന്നെ സോഫയിലേക്ക് ചാച്ചിട്ടാണ് അയാളുടെ ഈ ഒരു ആവേശം കാണിക്കുന്നത്. എനിക്ക് പെട്ടെന്ന് എങ്ങനെ പ്രതികരിക്കണമെന്നോ അല്ലെങ്കിൽ എൻ്റെ ഉള്ളിൽ എന്താ നടക്കുന്നതെന്നോ എനിക്കറിയില്ല. ഒന്ന് വിടുതൽ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പറഞ്ഞു, മാമ എന്തായതെന്ന്. അപ്പോൾ മാമൻ എന്നോട് പറഞ്ഞു, മോളെ മാമന് ഒത്തിരി ഇഷ്ടപ്പെട്ടു. മോളെ ആദ്യം കണ്ടു കഴിഞ്ഞപ്പോഴേ മാമനങ്ങ് മോഹിച്ചു പോയി സ്വന്തമാക്കാൻ വേണ്ടിയിട്ട്. മാമൻ്റെ ഇഷ്ടം മോള് സ്വീകരിക്കണം, മാമനോട് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കണം. ഒരു കുഴപ്പവും മോൾക്ക് വരികയില്ല. മോളെ മാമൻ സ്നേഹിക്കുകയാണ്, അല്ലാതെ ഉപദ്രവിക്കാൻ വന്നതല്ല. മാമൻ്റെ സ്നേഹമാണിതെന്ന് പറഞ്ഞിട്ട് അയാൾ മുന്നോട്ട് കടന്നു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് എതിർക്കാനുള്ള ശക്തി നഷ്ടപ്പെട്ടു പോയ പോലെ തോന്നി. ഞാനൊരു വല്ലാത്ത ഷോക്കിലായിരുന്നു. അപ്പോഴേക്കും ഞെരിഞ്ഞമരാൻ സാധ്യതയുള്ള ഭാഗങ്ങളിലേക്കൊക്കെ അയാൾ നാഗവേഗത്തിൽ പോകുന്നുണ്ടായിരുന്നു. എന്നിട്ട് അയാൾ എന്നോട് പറഞ്ഞു, മോൾക്കൊന്നും അറിയില്ലെന്നും മോളെ ഇതുവരെ ആരും തൊട്ടിട്ടില്ലെന്നും എനിക്ക് മനസ്സിലായി. ഇതെല്ലാം മാമനെ കിട്ടിയത് ഏറ്റവും വലിയ ഭാഗ്യമാണ്. മാമനിതൊക്കെ മോളെ സ്നേഹത്തോടു കൂടി ആസ്വദിക്കട്ടെ എന്ന് പറഞ്ഞു. ഞാൻ തടസ്സവാദങ്ങൾ ഉന്നയിക്കാനൊക്കെ മനസ്സിൽ വിചാരിച്ചെങ്കിലും അതൊന്നും എൻ്റെ ദേഹത്ത് നടക്കുന്നുണ്ടായിരുന്നില്ല. എനിക്ക് ചലിക്കാൻ പറ്റാത്തതുപോലെയുള്ള ഒരു ബന്ധനത്തിലായിരുന്നു മാഡം ഞാൻ. അങ്ങനെ അയാൾ പെട്ടെന്ന് എല്ലാം ചീന്തിയേറുകയായിരുന്നു. വസ്ത്രങ്ങൾ വലിഞ്ഞുകീറുന്ന ശബ്ദങ്ങളൊക്കെ ഞാൻ കേൾക്കുന്നുണ്ട്. പക്ഷേ ഇത് സ്വർഗമോ നരകമോ രാവോ പകലോ എന്നൊന്നും എനിക്കറിയുകയില്ല. ആവേശത്തോടുകൂടി ഒട്ടകപക്ഷി മുഖം പൊഴ്ത്തുന്നത് പോലെയുള്ള അയാളുടെ പ്രകടനങ്ങൾ എനിക്കാദ്യം വളരെയധികം ഇറിറ്റേഷനാണ് ഉണ്ടാക്കിയത്. പക്ഷേ ഇത്തിരി കഴിഞ്ഞപ്പോഴേക്കും അയാൾ മുഖം പൊഴ്ത്തി കഴിഞ്ഞപ്പോഴേക്കും
പിന്നെ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റാതായി. അതിന് കാരണം ആദ്യം മുതലേ എനിക്ക് പേടിയാണ്, എതിർക്കാൻ പറ്റുന്നില്ല. വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് ഞാൻ. ഞാൻ ഉപദ്രവിക്കപ്പെടുകയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷേ ഒട്ടക പക്ഷി മണ്ണിൽ മുഖം പൊഴുത്തി നിൽക്കുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതേപോലുള്ള പ്രയോഗം വന്നു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഞെട്ടിത്തരിച്ചു പോയി. ഇറിറ്റേഷൻ പെട്ടെന്ന് തന്നെ വേറെ വികാരങ്ങൾക്ക് വഴിമാറി. കാരണം ഇന്നുവരെ അറിഞ്ഞിട്ടില്ലാത്ത, കേട്ട് കേൾവി പോലും ഇല്ലാത്ത ഒരു മിന്നലടിച്ചതുപോലെയായിരുന്നു. അതെനിക്ക് തടസ്സപ്പെടുത്താൻ പറ്റിയില്ല മാഡം. രണ്ടോ മൂന്നോ നാലോ സെക്കൻഡിനുള്ളിൽ എനിക്ക് എല്ലാം മറന്നൊരവസ്ഥയായി. ഞാൻ പിടിച്ചു മാറ്റാനല്ല ശ്രമിച്ചത്, ഞാൻ തലോടാനാണ് ശ്രമിച്ചതെന്ന് എനിക്ക് തോന്നിപ്പോകുന്നു മാഡം. എന്തായാലും പുള്ളിക്കാരൻ എന്നെ വിട്ടില്ല. 10 മിനിറ്റ് കൊണ്ട് തന്നെ അദ്ദേഹം എന്നെ അദ്ദേഹത്തിൻ്റെ ഇഷ്ടത്തിലേക്ക് വഴക്കിയെടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഒട്ടും അതിശയോക്തിയില്ല. പിന്നീട് ഞാൻ അദ്ദേഹത്തിന് വേണ്ടി കേഴുകയായിരുന്നു, ദാഹിക്കുകയായിരുന്നു. എൻ്റെ മനസ്സ് 10 മിനിറ്റ് കൊണ്ട് തന്നെ അപ്പാടെ മാറിപ്പോയി. ഇനി എന്താണെങ്കിലും പ്രശ്നമില്ല, അത് വരട്ടെ. അതെല്ലാം സ്വർഗത്തിലേക്കുള്ള തേരാണെന്നാണ് ഞാൻ വിചാരിച്ചത്. തേരിൽ കയറാൻ അദ്ദേഹം എന്നെ ഒരുക്കുകയായിരുന്നു. എന്തായാലും തേര് വന്നു കഴിഞ്ഞപ്പോൾ സന്തോഷത്താൽ ഞാൻ അലറി വിളിച്ചുപോയി. അത് രസകരവും അതോടൊപ്പം തന്നെ ഇത്തിരി ഭീതിയുമുള്ള അനുഭവമായിരുന്നു. എങ്കിലും അദ്ദേഹത്തെ വിട്ടുകൊടുക്കാൻ എനിക്ക് തോന്നിയില്ല മാഡം. ആ ലഹരിയിൽ അലിഞ്ഞലിഞ്ഞ് ഇല്ലാതാകാനായിരുന്നു എനിക്ക് താല്പര്യം. അവസാനമായപ്പോഴേക്കും എനിക്ക് ബോധം വന്നിരുന്നു, എല്ലാം മനസ്സിലുമായി. പക്ഷേ എന്ത് ചെയ്യാനാണ്, എല്ലാം നടന്നു കഴിഞ്ഞില്ലേ. ഞാൻ പിന്നീട് കരയാൻ തുടങ്ങി. പുള്ളിക്കാരൻ എന്നെ ചേർത്ത് നിർത്തി ആശ്വസിപ്പിച്ചു, ഒരു കുഴപ്പവുമില്ല, നിന്നെ ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട്. നിനക്ക് എന്ത് തട്ടുകേട് വന്നെന്ന് പറഞ്ഞാലും ഈ മാമൻ നോക്കിക്കൊള്ളാം. മാമന് നിനക്ക് ഇഷ്ടമല്ലേ മോളെ എന്ന് ചോദിച്ചു. അപ്പോൾ എന്താണെന്നറിയില്ല മാഡം, ആദ്യമായിട്ട് ഞാൻ അറിഞ്ഞ പുരുഷനല്ലേ. അദ്ദേഹം എന്നെ ചേർത്ത് നിർത്തി കഴിഞ്ഞപ്പോൾ എനിക്ക് വിരോധമൊന്നും തോന്നിയില്ല, ആകെ ഒരു കുറ്റബോധം തോന്നിയത്. ഇത് അമ്മ അറിഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, നാളെ എനിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാകുമോ എന്നൊക്കെയായിരുന്നു എൻ്റെ മനസ്സിൽ. പിന്നീട് പുള്ളിക്കാരൻ എന്നെ മുറിയിലേക്ക് കൊണ്ടുപോയി. അവിടെ വെച്ച് ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരുമിച്ചാണ് ആ രാത്രി കഴിഞ്ഞത്. പിന്നെ വെളുപ്പിനെയായപ്പോൾ പുള്ളിക്കാരൻ എന്നെ കുറേയധികം സ്നേഹവചനങ്ങൾ പറഞ്ഞ് മയക്കി. പിന്നീടുള്ള ബന്ധം സ്വഭാവത്തോടു കൂടി തന്നെയായിരുന്നു മാഡം. രാവിലെ ആയപ്പോഴേക്കും പുള്ളിക്കാരൻ പറഞ്ഞു, നീ ഇന്നിനി PSC എക്സാം ഒന്നും എഴുതാൻ പോകണ്ടെന്ന്. ഞാൻ ചോദിച്ചു, എന്താ അങ്ങനെയെന്ന്. ഇല്ലില്ല, നിന്നെ ഞാൻ വിടില്ലെന്ന് പറഞ്ഞു. എന്താണെന്നറിയില്ല, അദ്ദേഹം പറഞ്ഞത് കേട്ട് ഞാനവിടെ കഴിഞ്ഞു മാഡം. വൈകുന്നേരം അദ്ദേഹം എന്നെ വണ്ടി കയറ്റി വിട്ടു. കുറച്ച് പണവും എൻ്റെ കയ്യിൽ തന്നു. ഞാൻ വീട്ടിൽ വന്നു. വന്നു കഴിഞ്ഞപ്പോൾ അമ്മ ചോദിച്ചു, എക്സാം എങ്ങനെയുണ്ടായിരുന്നെന്ന്. ഞാൻ പറഞ്ഞു, വളരെ നല്ലതാണെന്ന്. എൻ്റെ മനസ്സിനുള്ളിൽ സമ്മിശ്ര വികാരങ്ങളായിരുന്നു. ഒരു വശത്ത് കുറ്റബോധം, ഒരു വശത്ത് നീറുന്ന ഒരു രസവും. എന്തായാലും ഞാൻ വീട്ടിൽ വന്ന് മൗനിയായിരിക്കുന്നത് കണ്ട് അമ്മ എന്നോട് ചോദിച്ചു, എന്താടി എന്ത് പറ്റിയെന്നൊക്കെ. പിന്നെ മാമനെ വിളിക്കുന്നത് കേട്ടു. മാമനുമായിട്ടമ്മ കുറേ നേരം സംസാരിച്ചു. ഇനി മാമൻ എന്തെങ്കിലും പറഞ്ഞു കാണുമോ, എനിക്ക് ആ കൂടി വെപ്രാളമായിരുന്നു. എന്തായാലും അമ്മയൊന്നും ചോദിച്ചില്ല. പിറ്റേ ദിവസം രാവിലെ ഞാൻ എഴുന്നേറ്റ് വന്നു കഴിഞ്ഞപ്പോൾ അമ്മ എന്നോട് ചോദിക്കുകയാണ്, നിനക്കെന്തെങ്കിലും വേദനയുണ്ടോയെന്ന്. ഞാനോട്, ദൈവമേ, എൻ്റെ വേദന എൻ്റെ മുഖത്തുനിന്ന് അമ്മയ്ക്ക് മനസ്സിലാക്കാൻ പറ്റുമോ. ഞാൻ പറഞ്ഞു, ഒന്നുമില്ലെന്ന്. അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു, ഒട്ടും വേദനയില്ലേ നിനക്ക്. ഞാൻ ചോദിച്ചു, അമ്മ എന്തായി പറഞ്ഞത്, എന്ത് വേദന. അല്ലടി, യാത്രയൊക്കെ നീ പോയതല്ലേ, അപ്പോൾ ബസ്സിലിരുന്ന് നിനക്ക് നടുവിന് മറ്റോ വേദന ഉണ്ടോ എന്ന് ചോദിച്ചാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്കൊരു വേദനയും ഇല്ലെന്ന്. ഇത്തിരി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും അമ്മ പാചകം ചെയ്ത് നിൽക്കുന്നിടത്തുനിന്ന് തിരിഞ്ഞു വന്ന് എന്നോട് ചോദിച്ചു, എടി അന്ന് രാത്രി അവിടെ എന്താ നടന്നത്. ഞാൻ ഞെട്ടിപ്പോയി, ഒന്നുമില്ല. ആഹാ, ഒന്നും നടന്നില്ലേ. അവൻ എന്നോട് വിളിച്ച് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. സത്യം പറഞ്ഞോണം, നീ എന്തിനാണ് അതിനൊക്കെ സമ്മതിച്ചെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അമ്മ അയാളാണെങ്കിൽ ബലം പ്രയോഗിച്ചതാണ്, എനിക്ക് മദ്യം ഒഴിച്ചു തന്നു. മദ്യം നീ കുടിച്ചോ, അമ്മയും ജ്യൂസാന്നും പറഞ്ഞു തന്നത്. എടി, ജ്യൂസ് മദ്യം കൂടെ കണ്ടു കഴിഞ്ഞാൽ നിനക്ക് തിരിച്ചറിയില്ലേ, നീ പൊട്ടിയാണോ. എന്നിട്ട് എന്ത് പറ്റി അമ്മേ. അത് കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് കീറി, അന്നേരമാണ് പുള്ളിക്കാരൻ എന്ന് പറഞ്ഞ് ഞാൻ പൊട്ടിക്കരഞ്ഞു. അപ്പോൾ അമ്മ എന്നെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, ആഹാ, എന്നിട്ട് അവൻ എന്തൊക്കെയാണ് ഈ കാണിച്ചത് എന്ന് പറഞ്ഞു. ഞാനൊന്നും മിണ്ടിയില്ല. പറയടി, അവൻ എന്താ ചെയ്തത് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാനൊന്നും ഉണ്ടായിരുന്നപ്പോൾ അമ്മേനോട് ചോദിച്ചു, ഇവൻ ഇങ്ങനെ ചെയ്തു, അവൻ ആദ്യം ഇങ്ങനെയാണ് തുടങ്ങിയത്, അവസാനം എങ്ങനെയായിരുന്നു, നീ ഗർഭിണിയാകുന്ന രീതി വല്ലതും ആണോടി അത് അവസാനം അവസാനിപ്പിച്ചത് എന്നൊക്കെ പറഞ്ഞ് അമ്മ വിശദമായിട്ട് ഒരു രീതിയിലും നല്ലൊരു ഭാഷ ഉപയോഗിക്കാത്ത പക്ക കൂതറ ഭാഷ എന്നോട് ചോദിച്ചു മാഡം. ആ സമയത്താണ് അമ്മയുടെ വേറൊരു മുഖം വെളിയിൽ വന്നത്. ഞാനിപ്പോൾ ഒന്നും മിണ്ടിയില്ല, അത്ഭുതം കൊണ്ട് ഞെട്ടലോടുകൂടി നിൽക്കുകയായിരുന്നു. എന്നിട്ട് അമ്മ എന്നോട് ചോദിക്കുകയാണ്, എങ്ങനെയുണ്ടായിരുന്നടി അവൻ, കൊള്ളാമോന്ന്. ഞാൻ, അമ്മ എന്താ പറയുന്നത്, എന്നെ കുറ്റപ്പെടുത്തുകയാണോ അതോ കളിയാക്കുകയാണെന്ന്. അമ്മയപ്പോൾ പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എടീ നിന്നെ കുറ്റപ്പെടുത്തുകയും കളിയാക്കുകയും ഒന്നുമല്ല,
ഞാൻ അറിഞ്ഞുകൊണ്ടാണ് ഈ കാര്യങ്ങളെല്ലാം നടന്നത്. ഇതെല്ലാം ഞാനും കൂടെ അറേഞ്ച് ചെയ്താണ്. അമ്മ എന്താ പറയുന്നത്? ഒരു മകളുടെ ജീവൻ നശിപ്പിക്കാൻ അമ്മ കൂട്ടു നിൽക്കുകയോ? എടി, അതൊന്നും നാശമല്ല. കാര്യം അതൊരു തുടക്കമാണ്. അവന് ഒരു ഭാര്യയുണ്ട്. പക്ഷേ അവർ പിരിഞ്ഞ് താമസിക്കുകയാണ്. അവൻ്റെ വിവാഹമോചനം ഉടനെ ഉണ്ടാകും. കുട്ടികളൊന്നുമില്ല. ആ വിവാഹമോചനം കഴിഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ ഭാര്യയായിട്ട് നീ പോകണമെന്നാണ് എനിക്ക് ആഗ്രഹം. അമ്മേ, അമ്മ എന്താ പറയുന്നത്? എടി, നിനക്കറിയാമോ, ആ കെട്ടിടമില്ലേ, അതുമാത്രമല്ല അവൻ്റെ സ്വത്ത്. റോഡ് സൈഡിൽ ഇഷ്ടം പോലെ സ്വത്തുള്ളവനാണ് അവൻ. വസ്തുക്കളുണ്ട്, ബാങ്ക് ബാലൻസ് ഉണ്ട്, അവന് നല്ല ജോലിയുണ്ട്, കണ്ണത്ത ദൂരത്തോളം പാടങ്ങളുണ്ട്. നിനക്കറിയില്ല, ജില്ലയിൽ പല സ്ഥലത്തായിട്ട് പല സ്വത്തുക്കളുമുള്ള വമ്പൻ കോടീശ്വരനടി അവൻ. അവനെ എങ്ങനെ വെറുതെ വിടാൻ പറ്റുമോ? നിങ്ങളുടെ കല്യാണം കഴിഞ്ഞാലില്ലടി നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും മാറും. നീ അവൻ്റെ കൂടെ കഴിഞ്ഞോ. അവനൊന്ന് കിട്ടുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രശ്നവുമില്ലടി. അതൊക്കെ ആണുങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതാണ്. നിനക്ക് ഇപ്പോൾ ഒരു പ്രശ്നമില്ലല്ലോ, ആണെന്നുള്ള രീതിയിൽ നീ അവനെ അംഗീകരിച്ച് കഴിഞ്ഞില്ലേ എന്നൊക്കെ ചോദിച്ചു. ഞാൻ ആകെ കൺഫ്യൂഷനിലായി. അമ്മ എന്താ ഉദ്ദേശിക്കുന്നത്? അയാൾ എൻ്റെ മാമനല്ലേ? ഓ, മാമൻ, വകയിലൊരു മാമനല്ലേടി, ഒരു പ്രശ്നവുമില്ല. നിന്നെ അവൻ കല്യാണം കഴിച്ചെന്ന് പറഞ്ഞാലും ആർക്കൊരു പ്രശ്നം ഉണ്ടാകില്ല. അല്ലെങ്കിൽ തന്നെ അവനാരെ മൈൻഡ് ചെയ്യുന്ന സൈസൊന്നുമല്ല. വീട്ടുകാരുമായിട്ടൊന്നും അവന് നല്ല ബന്ധവുമില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്നാലും എൻ്റെ അമ്മേ, ഒരു പ്രശ്നമില്ലടി, തൊട്ടപ്പുറത്ത് തമിഴ്നാടല്ലേ, അവിടെ മാമനെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ കല്യാണം കഴിക്കാനുള്ള ആളാണ്, പ്രശ്നമൊന്നുമില്ല. അവൻ്റെ ആദ്യ ഭാര്യ ശരിയല്ലായിരുന്നു. അല്ല, ഇതൊന്നും ഇനി വിസ്തരിച്ചിട്ട് കാര്യമില്ലല്ലോ, നീ അവനുമായിട്ട് കഴിഞ്ഞതല്ലേ, അതും മൂന്നും നാലും വട്ടമായില്ലടി എന്ന് ചോദിച്ചു. ഞാൻ തലമുനിച്ചു നിന്നു, മാഡം എന്ത് പറയാനാണ്, അത് സംഭവിച്ചു പോയതാണ്. എന്തായാലും നിനക്ക് ഒരാണിനെ ഇഷ്ടപ്പെട്ടു, അയാളുമായിട്ട് നീ കഴിയുകയും ചെയ്തു. പിന്നെ ഇപ്പോൾ അയാളുടെ ഭാര്യയുടെ കഴിയാൻ എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല, നമ്മുടെ ബുദ്ധിമുട്ടുകളൊക്കെ തീരുകയും ചെയ്യും. എല്ലാം ഞാൻ റെഡിയാക്കാമെന്ന് പറഞ്ഞു. പിന്നീട് മാമൻ എന്നെ ഫോൺ വിളിച്ചിട്ട് നമുക്ക് കല്യാണം കഴിക്കാം, ഇനി കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ താമസിക്കുന്നത് തമിഴ്നാട്ടിലായിരിക്കും എന്ന് പറഞ്ഞു. കേരള ബോർഡറിൽ തന്നെയാണ്, അവിടെ നിനക്ക് എന്നെ മാമാ തന്നെ വിളിക്കാം, ഒരു പ്രശ്നമില്ലെന്ന് പറഞ്ഞു. അങ്ങനെയാണ് മാഡം എൻ്റെ കല്യാണം നടത്തിയത്. രാഖി രാമനും പശുവിനെയൊക്കെ വിറ്റിട്ട് ഈ വീടിവിടെ വെറുതെ ഇട്ടിട്ട് ഞാനും അമ്മയും കൂടി തമിഴ്നാടിനോട് ചേർന്നുള്ള ഭാഗത്താണ് പോയത്. തമിഴ്നാട് തന്നെയാണത്. കുറച്ച് തമിഴന്മാരും മലയാളികളുമൊക്കെയാണ് ചുറ്റിനും താമസിക്കുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ചെറിയൊരു ക്ഷേത്രം, അവിടെ വെച്ച് എനിക്ക് അദ്ദേഹം ഒരു താലി കെട്ടി. കൂടി വന്നു കഴിഞ്ഞാൽ ഒരു 25 പേര് കാണും, കാഴ്ചക്കാർ. പിന്നീട് വിവാഹമൊന്നും രജിസ്റ്റർ ചെയ്തില്ല മാഡം. അദ്ദേഹത്തിൻ്റെ കൂടെ ഭാര്യാപദം അലങ്കരിച്ചിട്ട് അമ്മയുടെ സ്ഥാനം അലങ്കരിച്ച് അമ്മയും ആ വീട്ടിൽ തുടർന്നു. അദ്ദേഹം തിരുവനന്തപുരത്ത് വന്ന് വർക്ക് ചെയ്യും, വൈകുന്നേരം ആകുമ്പോഴേക്കും അങ്ങ് വരികയും ചെയ്യും. എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല, ഇഷ്ടംപോലെ പണമുണ്ട്, എല്ലാ കാര്യങ്ങളുമുണ്ട്. ഞങ്ങളെ അങ്ങ് തമിഴ്നാട് ഭാഗത്തൊക്കെ കറങ്ങാനും കൊണ്ടുപോകും, കേരള സൈഡിലേക്കെങ്ങും അധികം വരില്ല. ഇതെല്ലാം നടന്നത് വളരെ പെട്ടെന്നായിരുന്നു. ഞാൻ ഓർക്കും, ജീവിതം എന്ന് പറയുന്നത് ഒരു മായാജാലം പോലെയാണ്, പെട്ടെന്ന് തന്നെ മാറി മറിയും. പിന്നെ അമ്മയുണ്ട് കൂടെ. പിന്നെ ഒരിക്കൽ പോലും എനിക്ക് ബുദ്ധിമുട്ടുമില്ലാത്തൊരു ജീവിതത്തിലേക്കാണ് വന്നത്. പഠിത്തം തുടരാൻ പറ്റിയില്ല, ജോലിക്കൊന്നും പോകാനും പറ്റിയില്ല, അതൊരു ദുഃഖമാണ്. പിന്നെ ഈ ജീവിതത്തിൽ എൻ്റെ കൂടി പങ്കുണ്ട്, അങ്ങനൊന്നും ഞാൻ ചെയ്യരുതായിരുന്നുവെന്ന് ഞാൻ പലപ്പോഴും ആലോചിക്കും. പക്ഷേ അദ്ദേഹത്തിൽ നിന്ന് സ്നേഹപൂർണമായ പെരുമാറ്റമാണ്, ഞാനും സംതൃപ്തയായിരുന്നു. കരുത്തിനായ ഒരു പുരുഷനല്ലേ, അപ്പം പിന്നെ ഭാര്യമാർക്ക് എന്ത് കംപ്ലൈൻറ്റാണ് പറയാനുള്ളത്? ഉപദ്രവിക്കില്ല, വഴക്ക് പറയില്ല, ഒന്നും ചെയ്യില്ല മാഡം. അങ്ങനെ ഇരിക്കെ ഞാൻ ഗർഭിണിയായി. മാരേജ് രജിസ്റ്റർ ചെയ്യേണ്ടതെന്ന് ഞാൻ ചോദിച്ചതാണ്. അപ്പോഴെല്ലാം അദ്ദേഹം പറഞ്ഞു, ഇപ്പോൾ പറ്റില്ല, കോടതി നടപടികളൊക്കെ നീണ്ടുപോകുകയാണ്, വിവാഹമോചനത്തിൻ്റെത് അതൊക്കെ കഴിഞ്ഞു മതി, ഇവിടെ അങ്ങ് മാറി മാറിയില്ല, അതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല, സ്വത്തുക്കളൊക്കെ നിൻ്റെ പേര് ഞാൻ ഉടനെ തന്നെ എഴുതി വെക്കും എന്നൊക്കെയാണ് എന്നോട് പറഞ്ഞത്. അമ്മയാണെങ്കിൽ പറഞ്ഞു, അതിനൊന്നും ഒരു കാര്യമില്ല, കാര്യം അവൻ നമുക്ക് ചിലവിൻ്റെ തരുന്നുണ്ട്, പിന്നെ ഒത്തിരി ഒത്തിരി ഗുണങ്ങളില്ലേ, പൈസ നമുക്ക് വാങ്ങി ബാങ്കിലിടാമെന്നൊക്കെ പറഞ്ഞു. അമ്മ അതിനിടയ്ക്ക് കുറേ ലക്ഷങ്ങൾ അയാളിൽ നിന്ന് കൈക്കലാക്കി ബാങ്കിലിട്ടിരുന്നു, കാര്യം ജിയോത്തിന് ഗ്യാരണ്ടി വേണമെന്ന് പറഞ്ഞിട്ട്. അമ്മയിലൊരു മിടുമിടുക്കി ഉറങ്ങിക്കിടന്നത് ഞാൻ അറിഞ്ഞതേയില്ല. ഇപ്പോഴാണ് എല്ലാം വെളിയിൽ വന്നത്. ഗർഭിണിയായ ശേഷം അമ്മ പറഞ്ഞു, മോളെ താഴെ കിടന്നാൽ മതി, സെപ്പറേറ്റ് മുറിയിൽ, മുകളിലേക്ക് അവൻ്റെ കൂടെ പോകണ്ട, ആണും പെണ്ണും കൂടെ ഒരുമിച്ചായി കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുക എന്നൊക്കെ പറഞ്ഞ് അമ്മ എൻ്റെ മുഖത്ത് നുള്ളി. എന്തായാലും റെസ്റ്റ് എടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഭർത്താവിനോട് പറഞ്ഞു, എടാ നീ അവിടുത്തെ പോയിട്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും കാണിക്കരുത്. ഇല്ല ഇല്ല എന്ന് പറഞ്ഞിട്ട് ഭർത്താവ് 10 മണി വരെ എന്നോട് സംസാരിച്ചിട്ട് മുകളിലത്തെ ബെഡ്റൂമിൽ പോയി കിടക്കും. അമ്മ എൻ്റെ തൊട്ടടുത്ത മുറിയിലുണ്ട്, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കണമെന്ന് പറയും മാഡം. അങ്ങനൊരു ദിവസം രാത്രിയായി കഴിഞ്ഞപ്പോഴില്ലേ, എനിക്ക് വല്ലാത്തൊരു അസ്വസ്ഥത, തലവേദന എടുക്കുന്നു, പനി വരുന്ന പോലെ തോന്നുന്നു. ഞാൻ ആ കൂടി പേടിച്ചു. അമ്മയുടെ മുറിയിലുടക്കി ചെന്ന് നോക്കിയപ്പോഴേക്കും അതിൽ മുട്ടി, പക്ഷേ അതിനുള്ളിൽ ആരുമില്ല, തുറന്നു കിടക്കുകയാണ്. അമ്മ എവിടെ പോയി? ഞാൻ അവിടെയെല്ലാം നടന്നു, താഴെ ലൈറ്റെല്ലാം ഇട്ട് നോക്കി, പക്ഷേ അമ്മയെ കണ്ടില്ല. പിന്നീടാണ് എനിക്കൊരു സംശയം തോന്നിയത്. ഞാൻ മുകളിലേക്ക് കയറിപ്പോയി മാഡം. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിലായി, അവിടെ അടികപ്പ്യാരെ കൂട്ടമണി എന്ന് പറഞ്ഞുള്ള ശബ്ദമായിരുന്നു. ഞാനത് കേട്ടു നിന്നു.
അകത്ത് എന്താ നടക്കുന്നതെന്ന് ഇനി പറഞ്ഞു മനസ്സിലാക്കേണ്ട കാര്യമില്ലല്ലോ. ഉറക്കെയുള്ള ശബ്ദങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശംസിച്ചുകൊണ്ടുള്ള വാക്കുകളുമൊക്കെയാണ്. അയാൾക്കല്ലെങ്കിലും അങ്ങനെയാണ്, നിൻ്റെ ചുണ്ട് അങ്ങനെയാണ്, അതിങ്ങനെയാണ്, ഇതിങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് അയാൾ ഓരോന്ന് പറയും. അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ കേൾക്കുന്നു മാഡം, അതും ഉച്ചത്തിൽ, യാതൊരു കൂസലുമില്ലാതെ. ഞാൻ കരഞ്ഞുകൊണ്ടാണ് താഴേക്കിറങ്ങി ഓടിപ്പോകുന്നത്. ഞാൻ ശരിക്കും വിഷമിച്ചു. അമ്മ വന്ന് വാതിൽ തുറക്കുന്ന ശബ്ദം ഞാൻ കേട്ടു. ഞാൻ അടച്ചിട്ടാണ് മുകളിലേക്ക് കയറിപ്പോയത്. അപ്പോൾ ഞാൻ അമ്മയുടെ അടുത്ത് ചെന്നിട്ട് കരഞ്ഞു വീർത്ത കണ്ണുകളോട് പറഞ്ഞു, അമ്മേ ഞാനെല്ലാം അറിഞ്ഞു, ഞാനെല്ലാം കേട്ടു, ഞാൻ മുകളിൽ വന്നിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അമ്മ ഒന്ന് ഞെട്ടി. പിന്നെ എന്നോട് പറഞ്ഞു, മോളെ നിൻ്റെ ഭർത്താവില്ലേ, അവനെ നമുക്ക് നിലനിർത്തണ്ടേ? അമ്മയല്ലേ പറഞ്ഞത് ഭർത്താവിൻ്റെ അടുത്തുനിന്ന് മാറി ഞാൻ നിൽക്കണമെന്ന്? അതാണ് ഈ പറഞ്ഞു വരുന്നത്, നമുക്ക് കുട്ടിയെ വേണം, എങ്കിൽ മാത്രമേ അവൻ്റെ സ്വത്തെല്ലാം നമുക്ക് സ്വന്തമാക്കാൻ പറ്റുകയുള്ളൂ. അതുമാത്രമല്ല മോളെ, അവനില്ലേ ഒരു പ്രത്യേക സ്വഭാവമാണ്. അവന് ഇങ്ങനെയുള്ള കാര്യമില്ലാതെ ഒരു ദിവസം പോലും ഇരിക്കാൻ പറ്റില്ല. നിനക്കിനി എന്ത് പറ്റും? പ്രസവമൊക്കെ കഴിഞ്ഞിട്ട് ഒരു മൂന്നോ നാലോ മാസം കഴിയുമ്പോഴല്ലേ പറ്റുകയുള്ളൂ. അപ്പം അവനങ്ങ് വിജൃംഭിച്ച് നിൽക്കുകയായിരുന്നു മോളെ. അവൻ എന്നോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ ഞാനങ്ങ് പറഞ്ഞു, നീ ഇല്ലെങ്കിൽ ഞാൻ ഒരു കമ്പനി കൊടുക്കണ്ടേ? നീ അങ്ങ് ക്ഷമിക്കും മോളെ, നമ്മുടെ ജീവിതത്തിൻ്റെ നല്ലതിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അമ്മയെ നല്ല തെറിയാണ് വിളിച്ചത്. അമ്മ എന്നെ മർദ്ദിക്കാൻ തുടങ്ങി മാഡം. പിടിയും വലിയുമായി എൻ്റെ ഭർത്താവ് ഓടി വന്നു, എല്ലാ കാര്യങ്ങളും പറഞ്ഞു നിറഞ്ഞു. അപ്പോൾ അമ്മ പറയുകയാണ്, എടാ ഒരു കുഴപ്പമില്ല, നിനക്കെന്താ ഇഷ്ടമുള്ളപ്പോൾ ഞങ്ങൾ രണ്ടുപേരുടെ കൂടെ കഴിയാം, ഇവളത് അനുസരിക്കും, അനുസരിച്ചില്ലെങ്കിൽ ഞാൻ അനുസരിപ്പിക്കുമെന്ന് പറഞ്ഞായിരുന്നു. എൻ്റെ ഭർത്താവിൻ്റെ മുന്നിൽ വെച്ചിട്ടാണ് എൻ്റെ അമ്മ എന്നെ ഉപദ്രവിച്ചത്. പക്ഷേ ഭർത്താവ് ഒന്നും പറഞ്ഞില്ല. അയാൾ മിണ്ടാതെ മുകളിലേക്ക് കയറിപ്പോയി മാഡം. ഞാൻ കരഞ്ഞ് കരഞ്ഞ് തളർന്നു. എത്ര വലിയൊരു വൈദരണിയാണ് എൻ്റെ അമ്മ എനിക്ക് സമ്മാനിച്ചത്. അങ്ങനെ ഒരാഴ്ചയോളം ഞാൻ ശരിക്കും ദുഃഖത്തിലായിരുന്നു. ഭക്ഷണവും കഴിച്ചില്ല. അതോടുകൂടി എൻ്റെ ഗർഭം അലസിപ്പോയി മാഡം. പിന്നീട് അമ്മ എന്നെ ഭീഷണിപ്പെടുത്തിയും ചിലപ്പോൾ ചക്കര വാക്ക് പറഞ്ഞു മയക്കുകയും എന്നെ ഇവിടെ നിർത്തി മാഡം. എനിക്ക് എങ്ങോട്ടും പോകാൻ പറ്റില്ലായിരുന്നു. കൂട്ടിലടച്ച് ഒരു തത്തയെപ്പോലെയായിരുന്നു ഞാൻ. അങ്ങനെ അമ്മയും ഞാനും അയാളുടെ ഭാര്യമാരായിട്ട് കഴിഞ്ഞു. വർഷങ്ങൾ കഴിഞ്ഞിട്ടും എനിക്ക് പിന്നീടൊരു കുട്ടി ഉണ്ടായില്ല. ചികിത്സകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു മാഡം. പക്ഷേ അമ്മ എന്നോട് പറയുകയാണ്, നീ ഇങ്ങനെ നാശമായിപ്പോയല്ലോ, ഞാൻ മല്ലുമായിരുന്നെങ്കിൽ ഇപ്പോഴും റെഡിയാണ്. അത് പറ്റില്ലല്ലോ, നാണക്കേടല്ലേ, അല്ലായിരുന്നെങ്കിൽ ഞാനങ്ങ് റെഡിയാക്കിയേ എന്നൊക്കെ പറയുകയാണ്. എന്നെ അമ്മ പരിഹസിക്കുകയും ചെയ്യുകയാണ് മാഡം. പക്ഷേ ഈ കൊറോണ കഴിഞ്ഞുള്ള കാലം മുതലല്ലേ, അങ്ങനെ രാത്രിയിൽ ചിലപ്പോൾ ഏതെങ്കിലും പെണ്ണുങ്ങളുമായിട്ട് വരും. അമ്മ അവർക്ക് വെച്ച് വിളമ്പിക്കൊടുത്ത് അയാളുടെ മുറിയിലേക്ക് തള്ളിവിടും. പിറ്റേ ദിവസം രാവിലെയാണ് ആ പെണ്ണുങ്ങൾ പോകുന്നത്. ഞാൻ ശരിക്കും എതിർക്കാൻ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ ഭർത്താവ് ഒന്നും മിണ്ടില്ല, മറുപടിയെ തരികയില്ല. എൻ്റെ അമ്മയാണ് വില്ലത്തിയായിട്ട് നിൽക്കുന്നത്. ഒരാണിനേക്കാൾ ശക്തിയാണ് മാഡം. അവരുടെ മുന്നിൽ പിടിച്ച് നിൽക്കാൻ എനിക്ക് പറ്റില്ല. അതുകൊണ്ട് എല്ലാം സഹിച്ച് ഞാൻ കഴിഞ്ഞു പോവുകയാണ്. അതിനിടയ്ക്ക് ഭർത്താവിന് ഇഷ്ടമുള്ളപ്പോൾ എൻ്റെ മുറിയിലേക്ക് വരും. അതേപോലെ അമ്മയ്ക്ക് ഇഷ്ടമുള്ളപ്പോൾ അമ്മയുടെ മുറിയിലേക്ക് പോകും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് മറ്റുള്ളവരും വരാറുണ്ട്. അയാളെ എതിർത്തിട്ടൊരു കാര്യവുമില്ല. ഈ കാര്യങ്ങൾക്കെല്ലാം സപ്പോർട്ട് ചെയ്ത് അമ്മ ലക്ഷങ്ങളാണ് സമ്പാദിക്കുന്നത്. എനിക്കും പൈസയൊക്കെ തരും മാഡം. പക്ഷേ സമ്പാദിക്കാൻ മാത്രമൊന്നും തരികയില്ല. എൻ്റെ പേര് പറഞ്ഞിട്ടാണെങ്കിലും അല്ലെങ്കിൽ മറ്റ് പെണ്ണുങ്ങൾ വരുമ്പോൾ സപ്പോർട്ട് ചെയ്തത് പറഞ്ഞിട്ടാണെങ്കിലും അമ്മ ലക്ഷങ്ങൾ സമ്പാദിക്കുന്നുണ്ട്. അയാൾ കൊടുക്കുകയും ചെയ്യും. അവസാനം എല്ലാം നിനക്കാണെന്നാണ് അമ്മ പറയുന്നത്. പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ എന്നോട് വില്ലത്തിയായിട്ടും നല്ല അമ്മയായിട്ടും ഒക്കെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സ്വഭാവത്തിലാണ് അമ്മ നിൽക്കുന്നത്. അതുമാത്രമല്ല എൻ്റെ ഭർത്താവിന് അടങ്ങാത്ത ആസക്തിയാണ് മാഡം. ഒരു ദിവസം പോലും അയാൾ വെറുതെ ഇരിക്കില്ല. ആരെങ്കിലും ഒരാൾ കൂട്ടുവേണം. അത്രയൊരു പുരുഷനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല. ഇതെന്തൊരു ജന്മമാണ് മാഡം. എൻ്റെ കഥ കേട്ടിട്ട് മാഡത്തിന് എന്ത് തോന്നുന്നു? എനിക്ക് തോന്നുന്നത് നിങ്ങൾ പഠിത്തമൊക്കെ മുന്നോട്ട് പോയിട്ട് ജോലിയിൽ ശ്രദ്ധിച്ചായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ജോലി കിട്ടിയേനെ. അങ്ങനെ നിങ്ങൾ സ്വതന്ത്രമായിട്ട് ഇത്തരം അലകുലത്തുകളിൽ നിന്നൊക്കെ മാറി എങ്ങനെയെങ്കിലും ജീവിക്കാൻ, ഇപ്പോൾ കല്യാണം കഴിച്ചില്ലെങ്കിൽ പോലും അഭിമാനത്തോടുകൂടി ജീവിക്കാനുള്ള ഒരു ബുദ്ധിയും ഒക്കെയുള്ള ആളായിരുന്നു. പക്ഷേ നിങ്ങൾ ഈ സംഭവത്തോടുകൂടി അതെല്ലാം ഉപേക്ഷിച്ച് ഇങ്ങനെ അമ്മയുടെയും ഭർത്താവിൻ്റെയും ട്രാപ്പിൽ അകപ്പെട്ടിരിക്കുന്നത് നിങ്ങളുടെ തന്നെ ബുദ്ധിമോശമാണ്. നമ്മളെ ചൂഷണം ചെയ്യാനൊരു അവസരം കിട്ടിക്കഴിഞ്ഞുകഴിഞ്ഞാൽ ആരാണെങ്കിലും ചൂഷണം ചെയ്യും. ചൂഷണം ചെയ്യുന്നവരെ കുറ്റം പറയാതെ നമ്മൾ തന്നെ ആ സിറ്റുവേഷനിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കണമായിരുന്നു. പക്ഷേ നിങ്ങൾക്കിപ്പോൾ അങ്ങനെയൊരു മനസ്ഥിതിയൊക്കെ നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ്. കാര്യം ഒത്തിരി ഒത്തിരി ധൈര്യവും വിവരവും ഒക്കെ ആർജിച്ചെങ്കിൽ മാത്രമേ ചില ട്രാപ്പുകളിൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുകയുള്ളൂ. ധൈര്യമായിട്ട് പ്രതികരിക്കാമെങ്കിൽ നിങ്ങൾക്ക് തുടർ പഠനത്തിന് പോകാം, അതേപോലെ ജോലി നേടിയെടുക്കാം.
എടുക്കാം, പി എസ് സി ടെസ്റ്റുകളൊക്കെ എഴുതാം, അതിന് ധൈര്യത്തോടുകൂടി നിൽക്കണം. പക്ഷേ സ്ത്രീകൾക്ക് അനുകൂലമായിട്ടുള്ള അല്ലെങ്കിൽ സ്ത്രീകൾക്കെതിരെയുള്ള അക്രമങ്ങൾക്ക് എതിരെയുള്ള നിയമങ്ങളെപ്പറ്റി നിങ്ങൾ ബോധവതിയാണെന്നുണ്ടെങ്കിൽ രണ്ടു പേരെയും, ഭർത്താവിനെയാണെങ്കിലും ഭർത്താവ് എന്ന് പറയുന്ന ആളിനെയാണെങ്കിലും അമ്മയാണെങ്കിലും നിലയ്ക്ക് നിർത്താനുള്ള നിയമങ്ങൾ ഇവിടെയുണ്ട്. നിങ്ങളെന്തെങ്കിലും പുറത്ത് പറയുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗത്തൊരു കംപ്ലൈൻറ്റ് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ രണ്ടുപേരും ഇക്ഷ ഇട്ട എണ്ണ വരയ്ക്കും എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാകുമെങ്കിൽ, അത്രയ്ക്കും വിവരമുണ്ടെങ്കിൽ പൊരുതി നിൽക്കാമെങ്കിൽ നിങ്ങൾക്ക് ഈ സിറ്റുവേഷനിൽ നിന്ന് രക്ഷപ്പെടാം, അല്ലെങ്കിൽ കിണറ്റിലെ തവളയായിട്ട് കഴിയാം. ഏതാണ് വേണ്ടത്? നിങ്ങൾക്ക് രക്ഷപ്പെടണോ അതോ വേണ്ടയോ, നിങ്ങളുടെ കയ്യിൽ തന്നെയാണ് കാര്യങ്ങളെല്ലാം. ധൈര്യമുണ്ടെങ്കിൽ മാത്രമേ ആ സിറ്റുവേഷനിൽ നിന്ന് ശരിയായിട്ട് ഒരു തീരുമാനമെടുക്കാൻ പറ്റുകയുള്ളൂ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളെ സഹായിക്കുക, അല്ലാതെ ഞങ്ങൾക്ക് നിങ്ങളെ ഒരിക്കലും സഹായിക്കാൻ പറ്റുകയില്ല എന്നുള്ള കാര്യം മനസ്സിലാകുക. നിങ്ങൾ തന്നെ ശക്തിയായിരിക്കുക. സ്ത്രീയാണ് ശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ശക്തി കാണിക്കേണ്ട സ്ഥലത്ത് കാണിക്കുക, അതിനുള്ള ധൈര്യം ഉണ്ടാക്കിയെടുക്കുക.